نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد وإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إن الذين اتقوا إذا مسهم طائف من الشيطان تذكروا فإذا هم مبصرون ബഹുമാനായ സത്യവിശ്വാസികളെ വിശ്വാസം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. ദൂരെ നിന്ന് വീക്ഷിക്കുമ്പോൾ എല്ലാവരും വളരെ വലിയ സുഖത്തിലും സമാധാനത്തിലുമാണ് കഴിഞ്ഞു പോകുന്നത് എന്ന് ഒരു പക്ഷേ നമുക്ക് തോന്നിയേക്കാം. എന്നാൽ അവരോട് അടുത്ത് ഇടപഴകുമ്പോഴാണ് അവരനുഭവിക്കുന്ന മാനസിക സംഘർഷത്തിൻ്റെ ആഴവും പരപ്പും പലപ്പോഴും നമുക്ക് അറിയാൻ കഴിയുക. ദൂരെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ പറയും, അയാൾ നല്ല ഐശ്വര്യത്തിലാണ്, നല്ല ശമ്പളമുണ്ട്, നല്ല സാഹചര്യമുണ്ട്, നല്ല വീടുണ്ട്, വാഹനമുണ്ട്, നല്ല കുടുംബമാണ് എന്നൊക്കെ പറയും. പക്ഷെ ഓരോ വ്യക്തിയുടെ അടുക്കലേക്കും നമ്മൾ അടുത്തു ചെന്ന് സംസാരിക്കുമ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില മാനസിക പ്രയാസങ്ങൾ, കുടുംബ വിഷയങ്ങൾ, ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക പ്രാരാബ്ധങ്ങൾ, അസുഖങ്ങൾ, ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് അയാളുടെ ആ ഒരു പ്രയാസത്തിന്റെ അവസ്ഥ നമുക്ക് ബോധ്യമാവുകയുള്ളൂ. ഇവിടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ധാരാളം ഉയർന്നു വരുന്നു. ഉപജീവനത്തിന്റെ പ്രശ്നം, രോഗത്തിന്റെ പ്രശ്നം, സാമ്പത്തിക പ്രയാസങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, മക്കളുടെ കാര്യത്തിലുള്ള ആശങ്കകൾ, അതുപോലെ തന്നെ വിവാഹം ശരിയാകാതെ പോകുന്ന ആളുകൾ, അതിൻ്റെ ഒക്കെ അപ്പുറത്ത് ഇന്ന് നമ്മുടെ രാജ്യത്ത് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇൻസെക്യൂരിറ്റി, വല്ലാത്തൊരു അസ്വസ്ഥത, ഇതൊക്കെ ഒരു വിശ്വാസിയെ വല്ലാതെ ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. പക്ഷെ ഇതൊക്കെ സംസാരിക്കുമ്പോഴും അവസാനം ഈ രണ്ടുപേര് സംസാരിച്ച് പിരിയുന്ന ഒരു പോയിന്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ, എന്താ ചെയ്യുക എന്ന് കൈമലർത്തിക്കൊണ്ട് നിരാശരായിക്കൊണ്ടാണ് പലപ്പോഴും പിരിയാറുള്ളത്. അതിൻ്റെ ഒരു മറുവശം, ഞാൻ എനിക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്, എനിക്കിനിയൊന്നും ചെയ്യാനില്ല എന്നതാണ് പൊതുവെ അതിൽ നമ്മൾ പറഞ്ഞു വെക്കാറുള്ളത്. എന്നാൽ ഇവിടെ നമ്മളൊരു പരിശോധന വളരെ അത്യാവശ്യം. നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നമ്മൾ ചെയ്തോ എന്നത് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ചെയ്യാനുള്ളത്. ഒന്ന്, നമ്മളെ കൊണ്ട് പഠിച്ചോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്തു തീർക്കുക എന്നതാണ്. ബാക്കി അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണമെങ്കിൽ അള്ളാഹിനെ കുറിച്ച് ഓർമ്മയുള്ള ആളുകളായി മാറണം. നമ്മൾ ജീവിതത്തിൽ വ്യക്തി വിശുദ്ധിയുള്ള ആളുകളായി മാറണം. ദോഷബാധയെ സൂക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടാകണം. അതുപോലെ തന്നെ പരസ്യമായും രഹസ്യമായും പടച്ചതമ്പുരാനെ പേടിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് വേണം. പൂർണ്ണമായി നമ്മൾ ഹറാമിൽ നിന്ന് മുക്തമായിട്ടാണ് ജീവിക്കുന്നത് എന്ന ബോധ്യം നമുക്ക് വേണം.
നമ്മുടെ വിശ്വാസത്തിൽ യാതൊരു മായവും കലരുന്നില്ല എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാവേണ്ടതുണ്ട്. നമ്മളെ ലൈംഗിക വിശുദ്ധിയിലും സാമ്പത്തിക വിശുദ്ധിയിലുമൊക്കെ കഴിയുന്നത്ര നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള ഒരു ധാരണ നമുക്കുണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ ഇസ്ലാമികമായ വേഷം നമ്മൾ സൂക്ഷിക്കുന്നുണ്ട് എന്ന കൃത്യമായ ബോധം നമുക്ക് വേണം. നമ്മുടെ സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ, ജോലികളിൽ, കടമകളിൽ, കടപ്പാടുകളിൽ, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഞാൻ വസ്തുനിഷ്ഠമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്, തൃപ്തികരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന കൃത്യമായ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ട് എങ്കിൽ നമ്മുടെ ഭാഗം ഓക്കെയാണ്. എന്നാൽ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു ഗ്രേ മേഖലയുണ്ട് എങ്കിൽ, ഒരു ക്ലിയർ ആകാത്ത മേഖലയുണ്ട് എങ്കിൽ, അത്തരം ആളുകൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള സപ്പോർട്ട് ഉണ്ടാവുകയില്ല. അള്ളാഹുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ പ്രശ്നത്തിന് രക്ഷപ്പെടാൻ കഴിയില്ല. പക്ഷെ ഈ വിഷയത്തിലേക്ക് പലപ്പോഴും പലരും അഡ്രസ് ചെയ്യപ്പെടാറില്ല എന്നുള്ളതാണ്. ഇന്ന് ദുനിയാവിലെ ഉപജീവനവുമായി ബന്ധപ്പെട്ട് അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പ്രയാസപ്പെടുന്ന, അതിന് പലിശക്ക് പണമെടുത്ത്, അതിന് വട്ടിക്ക് പണം വാങ്ങി, അതിന് ആളുകളിൽ നിന്ന് കടം വാങ്ങി തിരിമറി നടത്തി അസ്വസ്ഥമായി ജീവിക്കുന്ന ധാരാളം ആളുകളെ കാണാൻ പറ്റും. പലപ്പോഴും അന്വേഷിച്ചു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, ഇന്നത്തെ പൊതുവായി യുവതലമുറയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സേവിങ്സിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് പലപ്പോഴും ഇല്ല, ശ്രദ്ധയില്ല എന്നതാണ്. ഇന്നെന്താണോ കിട്ടിയത് അതിന്ന് വൈകുന്നേരം ആകുമ്പോഴേക്ക് ഇടിച്ചു പൊടിച്ച് കഴിഞ്ഞ് അവസാനിപ്പിക്കുക എന്നൊരു രീതിയാണ്. എനിക്കൊരു വീട് വെക്കണം, എനിക്ക് പിന്നെ ഒരു സ്ഥലം വാങ്ങിക്കണം, അല്ലെങ്കിൽ എനിക്കൊരു വാഹനം വാങ്ങിക്കണം എന്നുള്ള ഒരു ദീർഘവീക്ഷണത്തോടുകൂടി കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് പിശുക്കിയെടുത്ത് തന്റെ അത്യാവശ്യങ്ങൾ മാത്രം നിർവഹിച്ച് ഒരു സേവിങ്സ് ഉണ്ടാക്കി അവനവന്റെ ആവശ്യങ്ങളൊക്കെ കൃത്യമായി പരിഹരിച്ചു പോകണമെന്ന ഒരു ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള കാഴ്ചപ്പാടിന് പകരം എന്താണോ കിട്ടുന്നത് അത് അപ്പോൾ തന്നെ ചെലവഴിക്കുന്ന, അതും ചെലവഴിക്കുന്നത് വളരെ അത്യാവശ്യമില്ലാത്ത, ഒരു വേള അനാവശ്യമായ കാര്യങ്ങൾക്ക് വേറെ ചെലവഴിച്ച് ഉള്ളതില്ലാതെയാക്കുന്നൊരവസ്ഥ, എന്നിട്ട് ഒരു വീട് വെക്കാൻ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ അതിന് മറ്റുള്ളവരെ ആശ്രയിക്കുകയും അതിന് ബാങ്കിലേക്ക് ആധാരവുമായി പോവുകയും ചെയ്യുന്ന സ്വഭാവം ഇന്ന് പെരുകി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയാണ് മാനസിക സംഘർഷങ്ങൾ ആളുകൾക്ക് കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എവിടെയാണ് തെറ്റിയത്, എവിടെയാണ് പഴച്ചത്? നമ്മുടെ സാമ്പത്തിക മാനേജ്മെന്റുകളിൽ, അതിൽ നമ്മുടെ കാഴ്ചപ്പാടുകളിൽ, അവിടെയൊക്കെ തകരാറ് വരികയാണ് സാമ്പത്തിക രംഗത്ത്. അതുപോലെ തന്നെ പല ആളുകൾക്കും പണം പോകുന്നതും ഒക്കെ തന്റെ ഇച്ഛകളെ സംതൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ഓൺലൈനിൽ, ഇന്റർനെറ്റിൽ, അതുപോലെയുള്ള സംവിധാനങ്ങളിൽ അനാവശ്യങ്ങൾ കാണാൻ അതിനുവേണ്ടിയുള്ള പണമൊക്കെ എത്ര ആളുകളാണ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുമ്പോൾ മാത്രമേ നമ്മുടെ വിഷയത്തിൽ തുറവി ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ദോഷബാധയെ സൂക്ഷിച്ചാൽ ലഭിക്കുന്ന ചില ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾ നാലഞ്ചെണ്ണം ഞാൻ സൂചിപ്പിക്കാം. ഒന്ന്, പിശാചിന്റെ സ്വാധീനം നമുക്ക് ഒരു വേള ഉണ്ടായാലും വേഗം നമ്മൾ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ കഴിയുമെന്നതാണ് ദോഷബാധയെ തടുത്ത് അഥവാ തഖ്വയോടുകൂടി ജീവിക്കുന്ന ഒരു മുഅ്മിനിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഗുണം. ഇന്ന് സോഷ്യൽ മീഡിയ കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് സിനിമാ തിയേറ്ററുകൾ അടക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും അത് സ്വന്തം ബെഡ്റൂമിലേക്ക് കടന്നു വന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആരുമറിയാതെ ഏത് തിന്മയിലും അഭിരമിക്കുവാൻ സാധിക്കുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ട് തന്നെ അത്തരം ഘട്ടങ്ങളിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ നമുക്ക് പിശാചിന്റെ ഭാഗത്തു നിന്നൊരു പ്രേരണ വന്നു കഴിഞ്ഞാൽ പോലും അത് പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് മാറാൻ കഴിയുമെന്നതാണ്. കുറെ പറഞ്ഞു നോക്കൂ നിങ്ങൾ, ഇന്നല്ലദീന തഖവു, നിശ്ചയമായും നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നുവെങ്കിൽ, ഇദാ മസ്സഹും ത്വായിഫും മിനശ്ശൈത്വാൻ, പിശാചിന്റെ ഭാഗത്തു നിന്ന് വല്ല ദോഷബാധയും നിങ്ങൾക്ക് ബാധിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് വേഗം ഓർമ്മ വരും, നിങ്ങളുടെ ബോധം വേഗം തിരിച്ചു കിട്ടും, നിങ്ങൾ ഉൾക്കാഴ്ചയുള്ളവരായി മാറുകയും ചെയ്യും. ഒരു തിരിച്ചറിവ് നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ്. ഇതാർക്കെ കിട്ടുള്ളൂ? വിശുദ്ധിയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക്. അല്ലാത്തവർ ആ പിശാചിന്റെ വലയിലാണ് പെട്ട് അതിന്റെ പിന്നാലാണ് പോകും. പെട്ടെന്ന് പഴക്കാൻ സാധ്യതയുണ്ട് മനുഷ്യൻ. പക്ഷെ ഞാൻ പഴച്ചിരിക്കുന്നു. വണ്ടി ഓടിച്ചു പോകുമ്പോൾ റോഡ് മാറിയാൽ ഇതാ മാറിയിരിക്കുന്നു എന്ന് തോന്നി പെട്ടെന്ന് യു ടേൺ എടുത്ത് വരാൻ ഒരു വിശ്വാസിക്ക് കഴിയുമെന്നാണ് ഈ ആയത്തിന്റെ പരിസരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഒന്ന്. രണ്ടാമത്തേത് ഞാൻ പറഞ്ഞു, ഉപജീവനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് നമ്മൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയും ഒരു തുറവി പടച്ചോ കൊടുക്കാതിരിക്കാന്നറിയോ ശരിക്ക് അള്ളാഹെ പേടിച്ച് ജീവിച്ചു ജീവിക്കൊടുക്കാം. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ,
നിങ്ങൾ അല്ലാഹുവിലും പരലോകത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കൊരു മഹ്റജ് ഉണ്ടാക്കി തരുമെന്നാണ്. എക്സിറ്റ് എന്നതിന് സാധാരണ മഹ്റജ് എന്നാണ് എഴുതാറുള്ളത്. എന്തെങ്കിലും ഒരു അഗ്നി തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള വഴി എഴുതി വെച്ചിരിക്കുന്ന എമർജൻസി എക്സിറ്റ് എന്നാണ്. അവിടെ മഹ്റജ് എന്നാണ് അറബിയിൽ എഴുതാറുള്ളത്. അതെ, ജീവിതത്തിൽ പുകപടലങ്ങൾ ഉയരുമ്പോൾ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു മഹ്റജാണ് തഖ്‌വ എന്ന് പറയുന്നത്. തഖ്‌വയുള്ള ആളുകൾക്ക് അല്ലാഹു മഹ്റജ് ഒരുക്കി കൊടുക്കുമെന്നാണ്. നിങ്ങൾ വിചാരിക്കാത്ത വഴിയിലൂടെ നിങ്ങൾക്ക് അല്ലാഹു ഉപജീവന മാർഗം നൽകുകയും ചെയ്യും. അള്ളാഹു നിങ്ങൾ ഭരമേൽപ്പിക്കുന്നുവെങ്കിൽ അവൻ തന്നെ മതി നിങ്ങൾക്ക് എന്നാണ്. അപ്പൊ അള്ളാഹുവിനോട് അടുത്തുനിന്നാൽ അള്ളൊരു വഴി നമുക്ക് കാണും. ഇപ്പോഴുള്ള കച്ചവടത്തിലായിരിക്കില്ല നമുക്ക് വർക്കത്ത്, വേറെ ഒരു വഴിക്കായിരിക്കാം, അറിയില്ല, പടച്ചോ നമുക്ക് തരും. നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങളെ കാര്യങ്ങളൊക്കെ അള്ളാഹു എളുപ്പമാക്കി തരുമെന്നാണ്. ഇപ്പൊ രണ്ട് കാര്യം, ഉപജീവന മാർഗത്തിലും ഒരു തുറവി കിട്ടണമെങ്കിൽ പടച്ചോനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഒന്നാമത് ചെയ്യേണ്ട കാര്യം. മൂന്നാമത്തതെന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനും അതിന്റെ സദുപദേശവും അത്തരം ആളുകൾക്ക് മാത്രമേ പ്രയോജനപ്പെടുകയുള്ളൂ എന്നാണ്. വിവരമുണ്ടായതുകൊണ്ട് മാത്രം അത് പ്രയോജനപ്പെട്ടു കൊള്ളണം എന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, നല്ല ഡിഗ്രി ഉണ്ടാവും, അറബി ഭാഷ നന്നായിട്ട് അറിയും, മുൻജിദ് എന്ന് പറയുന്ന അറബി ഗ്രന്ഥം, ആ ഒരു ഡിക്ഷണറി എല്ലാവരും ഉപയോഗിക്കുന്നതാണ്, അറബി ഭാഷയിൽ അറിയപ്പെടുന്ന ഡിക്ഷണറിയാണ്. പക്ഷെ ആ ഡിക്ഷണറി ഉണ്ടാക്കുന്നതിൽ കാര്യമായി പങ്കുവഹിച്ചത് വിശ്വാസികളല്ല, മുസ്ലിമീങ്ങളല്ല, വേറെ പല ആളുകളുമാണ്. അവർക്ക് അറബി അറിയാം, പക്ഷെ ആ അറബി അറിഞ്ഞു എന്നതുകൊണ്ട് ആ അറബിയിൽ രചിക്ക ആ അറബിയിൽ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ആശയത്തിലേക്ക് അവർക്ക് എത്താൻ കഴിഞ്ഞില്ല. അപ്പൊ അറിവുണ്ടായി എന്നതുകൊണ്ട് ഹിദായത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല. അത് കിട്ടണമെങ്കിൽ, ഖുർആൻ പ്രയോജനപ്പെടണമെങ്കിൽ എന്തുവേണം? ജീവിത വിശുദ്ധിയുള്ളവർക്കേ പ്രയോജനപ്പെടുള്ളൂ. മുത്തക്കീങ്ങൾക്കാണ് മാർഗം കാണിച്ചു കൊടുക്കുക, മുത്തക്കീങ്ങൾക്കാണ് സദുപദേശമാവുക. നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സത്യാസത്യ വിവേചനം നിങ്ങൾക്കുണ്ടാക്കി തരുമെന്നാണ്. അപ്പോ മൂന്നാമത്തെ കാര്യം എന്താ അറിയോ, തഖ്‌വയുള്ളവർക്കേ ഖുർആനും പ്രയോജനപ്പെടുള്ളൂ. അല്ലാതെ ഇങ്ങനെ പാരായണം ചെയ്യുന്നുണ്ടാവും, പഠിക്കുന്നുണ്ടാവും, പരീക്ഷ എഴുതുന്നുണ്ടാവും, മാർക്ക് കിട്ടുന്നുണ്ടാവും, പക്ഷെ അതൊന്നും ജീവിതത്തിൽ കണ്ട് പ്രവേശിക്കൂല. അതാണ് മൂന്നാമത്തത്. നാലാമത്തത് എന്താന്ന് ചോദിച്ചാൽ, ആര് നമ്മളെ കൈവിട്ടാലും അള്ളാഹു നമ്മളെ കൈവിടുകയില്ല എന്ന്. വിശുദ്ധി സ്വകാര്യ ജീവിതത്തിൽ വിശുദ്ധി പാലിക്കുന്ന ഒരാളാണെങ്കിൽ സ്വന്തം കുടുംബം കൈവിട്ടാലും അയൽവാസികൾ കൈവിട്ടാലും നാട്ടുകാർ ബഹിഷ്കരിച്ചാലും രാജ്യം തന്നെ എതിരായാലും രാജ്യം തന്നെ പീഡിപ്പിച്ചാലും രാജ്യത്ത് തന്നെ നിയമനിർമ്മാണങ്ങൾ ഉണ്ടായാലും ഏതേക സിവിൽ കോഡുകൾ കൊണ്ടുവന്നാലും എന്ത് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായാലും അള്ളാഹുവിന്റെ കാവലുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ, അള്ളാഹുവിന്റെ കാവലുള്ള ഒരു സമൂഹമാണ് എങ്കിൽ, ആ സമൂഹത്തെ ഒന്നും ചെയ്യാൻ ആർക്കും കഴിയില്ല എന്നത് വിശുദ്ധ ഖുർആനിന്റെ പാഠമാണ്. വഅലമൂ, നിങ്ങൾ അറിയണം, അന്നല്ലാഹു മഅൽ മുത്തഖീൻ, അല്ലാഹു മുത്തഖീങ്ങളുടെ കൂടെയായിരിക്കുമെന്ന. ചപ്പുചവറുകളുടെ കൂടെ അല്ലാഹു ഉണ്ടാവുകയില്ല. മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് അവസാന കാലമാകുമ്പോ ചപ്പുചവറുകളാകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ ദീർഘവീക്ഷണം ചെയ്തതാണ്. ഒരു കാമ്പില്ലാത്ത ജനതയായി മാറുമെന്ന് പറഞ്ഞതാണ്. അങ്ങനെ കാമ്പില്ലാത്ത ഒരു സമൂഹത്തിന് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവുകയില്ല. ശത്രുക്കളുടെ ഒരു സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ, മുസ്ലിമീങ്ങൾക്ക് വിശ്വാസികൾക്ക് എന്തെങ്കിലും ഒരു എടങ്ങേർ വന്ന ഭയങ്കര സന്തോഷവും അവർക്ക് എന്തെങ്കിലും ഒരു നല്ലത് വന്ന അവർക്ക് ഭയങ്കര ദുഃഖമായിരുന്നു. കുറെ പറഞ്ഞു നോക്കി, നിങ്ങൾ അറിയണം, അവരെ എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ ബാധിച്ചു കഴിഞ്ഞാൽ
ഇൻതംസസ്കും ഹസന, അവർക്ക് എന്തെങ്കിലും നന്മ വന്നു കഴിഞ്ഞാൽ, അവർക്ക് എന്തെങ്കിലും ഖൈർ വന്നു കഴിഞ്ഞാൽ, തസ്ഊഹും, അത് അവരെ വെറുപ്പിക്കും. അരെ, ശത്രുക്കൾക്ക് ഒരു വെറുപ്പുണ്ടാവും വിശ്വാസികൾക്ക് ഖൈർ വന്നാൽ. വയും തുസിബുക്കും സയ്യ, എന്നാൽ അവർക്ക് എന്തെങ്കിലും ഒരു ആപത്താണ് വന്നതെങ്കിലോ, വിശ്വാസികൾക്ക് ആപത്താണ് വന്നതെങ്കിലോ, യഫ്റഹു ബിഹാ, അവർക്കതിൽ വല്ലാത്ത സന്തോഷവും ഉണ്ടായിരിക്കും. എന്നാൽ അല്ലാഹ് പറയാണ് വയും തസ്ബിറൂ, ഈ സാഹചര്യത്തിലൊക്കെ തന്നെ വയും തസ്ബിറൂ, നിങ്ങൾ ക്ഷമ കൈക്കൊള്ളുന്നുവെങ്കിൽ, വതത്തഖൂ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നുവെങ്കിൽ, ലാ യമുറുക്കും കൈദുഹും, ഒരാളുടെ കൈദുകളും ഒരാളുടെ കുതന്ത്രങ്ങളും നിങ്ങളെ ബാധിക്കുകയില്ല. ലാ യമുറുക്കും കൈദുഹും ശൈഅ, ഒരു കുതന്ത്രവും നിങ്ങളെ ബാധിക്കുകയില്ല. ഇന്നല്ലാഹു ബിമാ യഅമലൂന മുഹീത്ത്, അല്ലാഹു അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ എല്ലാം വലയം ചെയ്തിരിക്കുന്നു എന്നാണ്. അഥവാ വിശ്വാസികൾക്കെതിരിൽ ഗൂഢാലോചന നടത്തുന്ന ആരൊക്കെയുണ്ടോ അവരെയൊക്കെ ചൂഴ്ന്നു നിൽക്കുന്നവനാണ് അള്ളാഹു എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷ്മതയോടുകൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ തൊടാൻ കഴിയില്ല ആരായി. ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അതാണ് ബദറിന്റെ ചരിത്രം. ബദറിൽ വിശ്വാസികൾ കുറവായിരുന്നു, പക്ഷെ അവിടെയാണ് വിശ്വാസികൾക്ക് വിജയമുണ്ടായത്. ഉഹുദിൽ വിശ്വാസികൾ കൂടുതലായിരുന്നു, പക്ഷെ അവിടെ പരാജയപ്പെടുകയാണ് ചെയ്തത്. എന്തേ, ചെറിയ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ, ചെറിയ ചില അനുസരണക്കേടുകൾ ബദർ യുദ്ധത്തിന്റെ ഘട്ടത്തിൽ ഉണ്ടായി. അവിടെ അള്ളാഹുടെ സഹായമില്ലാതെയായി. അപ്പൊ അള്ളാഹുടെ സഹായം കിട്ടണമെങ്കിലും തഖ്വയാണ് ഏറ്റവും പ്രധാനം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആർ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നുവോ, അതുപോലെ തന്നെ നല്ല രീതിയിൽ അവർ ജീവിക്കുന്നുവോ, ഫലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് ഭയപ്പെടേണ്ടതില്ല. വലഹും യഹ്സനൂൻ, അവർ യാതൊന്നും ദുഃഖിക്കേണ്ടതുമില്ല. വലാഖിബതുൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കാകുന്നു എല്ലാ പ്രശ്നങ്ങളും അവസാനം നല്ല പരിവസാനം ഉണ്ടാവുക. വഅൻജൈനല്ലദീന ആമനു വകാനു യത്തഖൂൻ, ഇങ്ങനെ ഒരുപാട് നമുക്ക് ആയത്തുകൾ കാണാൻ പറ്റും. അഞ്ചാമത്തെ കാര്യം എന്താ പറയുക, അല്ലാഹുവിനെ സൂക്ഷിച്ച് രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ആര് ജീവിക്കുന്നുവോ അവർക്ക് നാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും, സ്വർഗം അവർക്കേ കിട്ടും. അതിനടുത്ത് വരാത്തവരായി ആരും നിങ്ങളിൽ ഉണ്ടാവുകയില്ല. അതിനടുത്ത് നരകത്തിനടുത്ത് എല്ലാവരും വരിക തന്നെ ചെയ്യും. എന്നിട്ടോ അതിൽ നിന്ന് തഖ്വയുള്ള സൂക്ഷ്മതയുള്ള ആളുകളെ അതിൽ നിന്ന് എന്ത് ചെയ്യും, രക്ഷപ്പെടുത്തും. ആ നരകത്തിൽ അവർ പ്രവേശിക്കില്ല. അല്ലാത്ത ആളുകൾ എന്ത് ചെയ്യും, അതിൽ മുട്ടുകുത്തിയവരായിക്കൊണ്ട് ആ നരകാഗ്നിയിൽ വീഴുകയും ചെയ്യും, അവരെ അതിൽ വിട്ടേക്കുകയും ചെയ്യും എന്നാണ്. അപ്പൊ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും ആര് മാത്രമേ ഉള്ളൂ, സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ എന്നാണ്. നിങ്ങൾ നാളെ പരലോകത്ത് സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾ സ്വർഗത്തിലേക്ക് കൂട്ടം കൂട്ടമായി അവരെ ആനയിക്കപ്പെടും. അതിന്റെ കവാടങ്ങൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടും. അതിന്റെ കാവൽക്കാരവരോട് പറയും, സലാമുൻ അലൈക്കും തിബുതും, ഇതാ നിങ്ങൾ പരിശുദ്ധരായി ഇവിടെ വന്നിരിക്കുന്നു, നിങ്ങൾക്ക് സലാം. ഫദുഖുലുഹാ ഖാലിദീൻ, ഈ ശാശ്വതമായ സ്വർഗത്തിൽ നിങ്ങൾ പ്രവേശിച്ചുകൊള്ളുവീൻ എന്ന് പറയും. ആർക്ക്? അവിടെയും തെക്കുവുള്ളവർക്കെന്നാ പറഞ്ഞു. അപ്പൊ സഹോദരങ്ങളെ, പറഞ്ഞതിന്റെ ചുരുക്കം, എന്ത് വിഷമവും പ്രയാസവും നമുക്കുണ്ടെങ്കിലും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, ബാക്കി അള്ളാഹുവിൽ തവക്കുലാക്കുക. ആ അള്ളാഹുവിൽ തവക്കുലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അള്ളാഹിനോട് നല്ല ബന്ധമുള്ളവരാകണം, വിശുദ്ധിയുള്ളവരാകണം, ജീവിതത്തിൽ ഹറാമില്ലാത്തവരാകണം. അള്ളാഹ് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത്. അപ്പൊ നമ്മളെ ഭാഗം ക്ലിയർ ആയോ എന്ന് ചോദിച്ചാൽ, നമ്മളെ രഹസ്യ ജീവിതം ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണ്, യാതൊരു പ്രയാസമല്ല. പഠിച്ചതിന് സഹായം നമുക്കുണ്ടാവും, എന്നിട്ടും ബുദ്ധിമുട്ടുണ്ടോ, അത് അള്ളാഹിന്റെ അടുക്കുന്നുള്ള പരീക്ഷണമാണ്, യാതൊരു സംശയമില്ല. അതിന് പരലോകത്ത് കൂലി കിട്ടും, ഒരു നഷ്ടവും ഇനി വരാൻ പോകില്ല. അവ വിശുദ്ധിയോടുകൂടി ജീവിക്കുക, അതാണ് ഈ കാലഘട്ടത്തിൽ വ്യക്തിയും കുടുംബവും സമൂഹവും അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം. അള്ളാഹുവിലേക്ക് മടങ്ങലാണ്. അങ്ങനെയുള്ള യഥാർത്ഥ മുത്തഖികളിൽ, മുഅ്മിനീകളിൽ അള്ളാഹു നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.
ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. ഇന്ന് അറബി മാസം ദുൽഖാദ 27, ഇൻഷാഅള്ളാ നാളെ 28, മറ്റന്നാൾ ഞായറാഴ്ചയാണ് ദുൽഖാദ 29. അന്ന് മാസപ്പിറവി ദർശിച്ചാൽ പിറ്റേ ദിവസം ദുൽഹിജ്ജ 1 ആയിരിക്കും. ദുൽഹിജ്ജ 1 എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത കുളിര് നൽകുന്ന ഒരു മാസം. ആ പുണ്യഭൂമിയിലേക്ക് ദുൽഹിജ്ജ മാസത്തിലെ ഏറ്റവും സുപ്രധാനമായ കർമ്മം ഹജ്ജ് കർമ്മമാണ്. ആ ഹജ്ജ് കർമ്മത്തിന് നിർവഹിക്കുന്നതിന് വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹാജിമാർ ഇന്ന് ആ പുണ്യപ്രദേശം ലക്ഷ്യമാക്കിക്കൊണ്ട് പറന്നുകൊണ്ടിരിക്കുകയാണ്, യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് തന്നെ പകുതിയിലധികം ഹാജിമാരും ഇപ്പോൾ ആ പുണ്യഭൂമിയിൽ എത്തിക്കഴിഞ്ഞു. ബാക്കിയുള്ളവർ ഇന്ന് പോകുന്നുണ്ട്, നാളെ പോകുന്നുണ്ട്, അടുത്ത ദിവസങ്ങളിലൊക്കെ ഫ്ലൈറ്റുകൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ വീടുകളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന്, സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ നിന്നൊക്കെ പലരും ആ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ഈ അടുത്ത ദിവസങ്ങളിൽ പുറപ്പെട്ടിട്ടുണ്ട്, പുറപ്പെടാൻ കാത്തിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് കർമ്മം നിർവഹിച്ച് തിരിച്ചെത്താനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുന്നതാകട്ടെ. ആ ഹജ്ജിനെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ, ഹജ്ജിനിപ്പോ കൊടുത്തിട്ട് കിട്ടാത്ത ആളുകളുണ്ടാവും, പോകാൻ സാധിക്കാത്ത ആളുകളുണ്ടാവും, ആ പുണ്യഭൂമി ഒരു പ്രാവശ്യം പോലും കാണാത്തവരുണ്ടാവും. അവർ വിഷമിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. ഓരോ ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും ഇവിടെ ഇരുന്നുകൊണ്ടും നേടാവുന്ന ഒട്ടനവധി പുണ്യങ്ങൾ ഈ ദുൽഹിജ്ജ മാസത്തിലുണ്ട്. അത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ദിനങ്ങളുടെ മഹത്വം എന്ന് പറയുന്നത് വളരെ വലുതാണ്. വൽ ഫജ്രി വലയാലിൻ അശ്ർ എന്ന് പറഞ്ഞല്ലോ, ആ 10 ദിവസങ്ങൾ, 10 രാത്രികൾ തന്നെയാണ് സത്യം. ആ 10 രാത്രികൾ ഏതാ? ദുൽഹിജ്ജ 1 മുതൽ 10 വരെയാണ് എന്ന് മുഫസ്സിരീങ്ങളൊക്കെ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. അതിന്റെ പുണ്യം എന്താണെന്നോ, അബ്നു അബ്ബാസ് അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ മൽ അമലു ഫീ അയ്യാമിൽ അശർ അശ്രി അഫ്ദൽ മിൻ ഹാദിഹി മിൻ അമലിൽ ആദി മിൻ അമലി ഫീ ഹാദിഹി. ആ അയ്യാമുൽ അശറിലെ, ആ 10 ദിവസങ്ങളിൽ, ആദ്യത്തെ 10 ദിവസങ്ങളിലെ അമലുകളുടെ പ്രാധാന്യം എന്താണ് എന്ന് ചോദിക്കപ്പെട്ടു. നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിക്കപ്പെട്ടു. അവിടെ പറയുകയാണ് മൽ അമൽ, ഒരിക്കലും ആ കർമ്മങ്ങളില്ല. ഏത് ഫി അയ്യാമിൽ അശ്രിയ, ഈ 10 ദിവസങ്ങളിലെ കർമ്മങ്ങളുടെ മഹത്വം പോലെ മറ്റു ദിവസങ്ങളിൽ ഒന്നുമില്ല. അപ്പൊ കേട്ട സ്വഹാബത്ത് പറയാ, കാലവും ഇല്ല അലൽ ജിഹാദ്, ജിഹാദും ഇല്ലേ. ജിഹാദ് എന്ന് പറഞ്ഞാൽ യുദ്ധക്കളത്തിൽ രണഭൂമിയിൽ പോയി യുദ്ധം ചെയ്ത് ശഹീദാവലാണ്. അതിനേക്കാളും പ്രതിഫലമാണോ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾക്ക് കൂലി? സഹാബത്ത് ചോദിക്കുക. അപ്പൊ അല്ലാഹു റസൂൽ പറഞ്ഞു, വലൽ ജിഹാദ് ഇല്ല, ജിഹാദും ഇല്ല, ഇല്ലാ റജുലുൻ ഖറജ യുഹാതിറു ബിനഫ്സിഹി വമാലിഹി ഫലം യർജിഉ ബിശൈഇൻ. ഒരാൾ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു, ജിഹാദിന് വേണ്ടി പുറപ്പെട്ടു, എന്നിട്ട് അയാള് അവിടെ വെച്ച് ഷഹീദായി, അയാളുടെ എല്ലാം നഷ്ടപ്പെട്ടു എങ്കിൽ അയാൾക്കാണ് പ്രതിഫലം. അല്ല, അയാള് തിരിച്ചെത്തിയെങ്കിൽ, ഷഹീദാകാതെ തിരിച്ചെത്തിയെങ്കിൽ അയാൾ ചെയ്ത പ്രവർത്തനത്തെക്കാളും വലിയ പ്രതിഫലം ആർക്ക് കിട്ടുന്നുണ്ട്? ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ പുണ്യം ചെയ്ത ആളുകൾക്ക് കിട്ടുമെന്നാണ്. അപ്പൊ അതിന്റെ മഹത്വങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കും. പലപ്പോഴും ആളുകൾ ഇത് വിസ്മരിക്കാറാണ് പതിവ്, പലർക്കും ഇത് അറിയുകയുമില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുള്ള ഈ ദിനത്തെ കുറിച്ച് പറഞ്ഞൊരു വാചകമുണ്ട്. വല്ലദി യുദ്ഹറു അന്ന സബബ ഫിൽ ഇംതിയാസ് അശ്രി ദുൽഹിജ്ജ ലിമകാനി ഇജ്തിമാഇ ഉമ്മഹാതിൽ ഇബാദതി ഫീ. എല്ലാ ഇബാദത്തുകളും സമ്മേളിക്കുന്ന ഒരു ദിവസം, ദിനങ്ങളാണ് അത്രേ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിനം എന്ന് പറയുന്നത്. അതിൽ വഹിയ സ്വലാത്ത് നമസ്കാരമുണ്ട്, വസ്വിയാം നോമ്പുണ്ട്. കാരണം ഈ ദുൽഹിജ്ജ 1-ന്റെയും 10-ന്റെയും ഇടയിൽ ദുൽഹിജ്ജ 9-നുള്ള നോമ്പ്, അറഫ നോമ്പ് ഏറ്റവും പുണ്യകരമായ നോമ്പാണ്. ആ നോമ്പ് ഇതിനാണ് വരുന്നത്. പിന്നെയോ വസ്വദഖ, സ്വദഖയുണ്ട്, ദാനം കൊടുക്കലുണ്ട്. ബലിമൃഗത്തെ അറുക്കുക എന്നത്, അതിനുവേണ്ടി നമ്മൾ എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും കഴിവിൽപ്പെട്ട ആളുകൾ ഇനിയും ഒരുങ്ങാത്തവരുണ്ടെങ്കിൽ സഹോദരങ്ങളെ ഒരുങ്ങണം. റസൂലുള്ള പറഞ്ഞത്, ബലി അറുക്കാൻ കഴിവുള്ള ഒരാള് അത് കഴിവുണ്ടായിട്ടും അത് അറുക്കാതെ ഇരിക്കുന്നുവെങ്കിൽ ഫലാത്ത ഖുർബന്ന മുസല്ലാന, അവൻ ആ പെരുന്നാൾ ദിവസം മുസല്ലയിലേക്ക് വരേണ്ട കാര്യമില്ല. കാരണം അത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് ദാനങ്ങൾ ചെയ്യുന്ന മാസമാണിത്, സമയമാണിത്. അതുപോലെ തന്നെ വൽ ഹജ്ജു, ഹജ്ജുള്ള മാസമാണ്. അപ്പൊ എന്തൊക്കെ വന്നു? ഇസ്ലാം കാര്യങ്ങളെല്ലാം വന്നു.
കാരണം ഈ സമയത്തല്ലാതെ ഹജ്ജ് പോകുന്ന സമയത്ത് വരില്ലല്ലോ. അപ്പൊ അഞ്ചും ഒരുമിച്ച് വരുന്ന ദിവസങ്ങളാണെന്ത്, ദുൽഹിജ്ജ ഒന്ന് മുതൽ ഈ പത്ത് വരെയുള്ള ദിവസങ്ങൾ എന്നാണ്. അപ്പൊ ആ ഒരു പുണ്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം يصوم تسعة الحجة ويوم عاشوراء وثلاثة أيام من كل شهر أول اثنين من الشهر والخميس. رسول الله صلى الله عليه وسلم هذا الحجة إلى മാസത്തിൽ നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആശൂറാവിന്റെ നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു. എല്ലാ മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ചിന്റെ അയ്യാമിൽ വീടിന്റെ നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു. തിങ്കളും വ്യാഴവും നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാനുള്ള സുപ്രധാനമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മാ മിൻ അയ്യാമിൻ അഅളമു ഇൻദല്ലാ വലാ അഹബ്ബു ഇലൈഹി മിനൽ അമലി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശർ فأكثروا فيهن من التهليل والتكبير والتحميد കൂടുതൽ തഹ്ലീലുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വർദ്ധിപ്പിക്കുക, വത്തക്ബീർ അല്ലാഹു അക്ബർ എന്ന് വർദ്ധിപ്പിക്കുക, വത്തഹ്മീദ് അൽഹംദുലില്ലാഹ് എന്ന് വർദ്ധിപ്പിക്കുക, അങ്ങനെ പരമാവധി ദിക്റുകൾ വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ സന്ദർഭത്തിൽ ഏറ്റവും ചെയ്യേണ്ടത്. അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഅ, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ, ഇത് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടമുള്ള കലാമുകളാകുന്നു എന്നാണ്. അപ്പൊ സഹോദരങ്ങളെ, പ്രത്യേകിച്ച് എന്താ ചെയ്യാനുള്ളത് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒരു കാര്യം ചെയ്യാനൊന്നുമില്ല. ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ബോധപൂർവം ഈ ദുൽഹിജ്ജ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസമാണ്, പുണ്യമുള്ള ദിവസമാണ് എന്ന് മനസ്സിൽ വിചാരിച്ച് ഇത് കുടുംബങ്ങൾക്കും പറഞ്ഞു കൊടുക്കണം, ഭാര്യക്ക് പറഞ്ഞു കൊടുക്കണം, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മൾ സാധാരണ റമളാ മാസമൊക്കെ വരുമ്പോൾ ഒന്നും ഒരുങ്ങാറില്ല മനസ്സ്. ഇതേപോലെ ദുൽഹിജ്ജ വരുമ്പോൾ എന്തുവാണ്, ദുൽഹിജ്ജ മാസത്തേക്ക് കടക്കുകയാണ്, അതിന്റെ മാസപ്പിറവി ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ആ ഒരു പ്രത്യേക ദിവസങ്ങളിൽ സുന്നത്തുകൾക്ക് കുറച്ച് പ്രാധാന്യം കൊടുക്കുക, ദിക്റുകൾക്ക് പരമാവധി പ്രാധാന്യം കൊടുക്കുക, ഖുർആൻ പാരായണത്തിന് പ്രാധാന്യം കൊടുക്കുക, അതുപോലെ തന്നെ അതിലുള്ള നോമ്പ് നോൽക്കുക, സുന്നത്ത് നോമ്പ് നോൽക്കുക, ഉലുഹിയത്ത് ഇറക്കാൻ കഴിയുന്ന ആളുകൾ അത് ഇറക്കുക. അങ്ങനെ ഈ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ ദിവസം പത്ത് ദിവസം വളരെ പുണ്യമുള്ളതാണ് എന്നൊരു ഓർമ്മ ഒരു വിശ്വാസിക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോ ആ ഹജ്ജ് ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്ന അതുപോലെ തന്നെ പ്രതിഫലങ്ങൾ നമുക്കും ഇവിടെ നിന്ന് വാരിക്കൂട്ടാൻ സാധിക്കും. അതിനുള്ള ദിനരാത്രങ്ങളിലേക്കാണ് ഇൻഷാല്ലാ നമ്മൾ പ്രവേശിക്കുന്നത്, അത് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ നന്മയുള്ള സന്ദർഭങ്ങളിലെല്ലാം, നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അത് ചെയ്യുന്ന, അതിന് മനസ്സ് കൊടുക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ മുഅ്മിനികളിൽ അല്ലാഹു നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ജീവിതത്തിൽ വിശുദ്ധി പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നാളെ പരലോകത്ത് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകളെ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന യഥാർത്ഥ മുത്തഖികളിൽ മുഅ്മിനികളിൽ അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാവർക്കും അല്ലാഹു അങ്ങേയറ്റത്തെ ആശ്വാസവും ശമനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉപജീവന മാർഗത്തിന് ബുദ്ധിമുട്ടുന്ന, ജോലിയിൽ പ്രയാസപ്പെടുന്ന, വരുമാനമില്ലാതെ കഷ്ടപ്പെടുന്ന, കുടുംബജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അല്ലാഹു ഒരു തുറവി നൽകി, ഒരു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا اصرف عنا عذاب جهنم ان عذابها كان عظيما ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما اللهم اجرنا من النار اللهم اجرنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين يا أرحم الراحمين.